പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് സാവോയിൽ ഹൈ ക്വാളിറ്റി ലൂബ്രിക്കൻസ് ആണ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ബുള്ളറ്റിൻ്റെ ഓയിൽ ചേഞ്ചിങ് ആണ്. അപ്പോൾ അതിനായിട്ടുള്ള ഓയിൽ നമുക്ക് സ്പോൺസർ ചെയ്ത് തന്നിരിക്കുന്നത് സാവോയിൽ ഹൈ ക്വാളിറ്റി ലൂബ്രിക്കൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ നമ്മളധികം യൂസ് ചെയ്യാറുള്ളത് സാവോയിലിൻ്റെ ഓയിലുകളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലൂബ്രിക്കൻസിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ടുള്ള മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് സാവോയിൽ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ എൻജിൻ ഓയിൽ ചേഞ്ചിങ്ങിന് വേണ്ടി നമ്മളെ ബുള്ളറ്റ് ഇവിടെ നമ്മൾ സെൻട്രൽ സ്റ്റാൻഡിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് ഇതിലുള്ള പഴയ ഓയിൽ നമ്മൾ റിമൂവ് ചെയ്ത് ഒഴിവാക്കണം. അപ്പോൾ എൻജിന് താഴെയായിട്ട് ഇതുപോലെ നമുക്ക് ബോൾട്ടുകൾ കാണാൻ പറ്റും, രണ്ട് ബോൾട്ടുകളുണ്ട്. അപ്പോൾ ആദ്യം ഒന്ന് റിമൂവ് ചെയ്ത് ആ ഭാഗത്തെ ഓയിലുകൾ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ അവിടെ ഒരു പാത്രം വെച്ച് കൊടുത്ത് പഴയ ഓയിൽ നമുക്ക് എൻജിൻ്റെ ഉള്ളിൽ നിന്ന് ഒഴിവാക്കാം. അപ്പോൾ ഇതിലുള്ള പഴയ ഓയിൽ നമ്മളിങ്ങനെയാണ് ചോർത്തിയെടുക്കുക. താഴെയായിട്ട് രണ്ട് ബോൾട്ടുകളുണ്ട്, അത് രണ്ടും റിമൂവ് ചെയ്യുക. ജസ്റ്റ് ആ ഓയിലൊക്കെ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഓക്കെ, അപ്പോൾ പഴയ ഓയിൽ ഫുള്ളായിട്ട് നമ്മളിതുപോലെ ചോർത്തിയെടുത്തു. ഈ ഒരു ഭാഗത്തു കൂടിയാണ് നമ്മൾ എൻജിൻ ഓയിൽ ഒഴിക്കേണ്ടത്. ഇനിവേ ഇനി നമ്മൾ ആ ഒരു ഭാഗത്ത് ഓയിൽ ചോർത്തിയെടുത്തു. ഇനി അതിന് മുൻവശത്തായിട്ട് ഒരു ചെറിയ ബോൾട്ടും കൂടി ഉണ്ട്, അതും കൂടി റിമൂവ് ചെയ്ത് നമുക്ക് അവിടെ ആ ഭാഗത്തുള്ള ഓയിലും കൂടി ഒന്ന് ജസ്റ്റ് ചോർത്തിയെടുക്കാം. ഓക്കെ, അപ്പോൾ ആ ബോൾട്ടും കൂടി റിമൂവ് ചെയ്യാം, ആ പാത്രം അവിടെ വെച്ച് കൊടുക്കാം. അടുത്തതായിട്ട് ഈ ഒരു ഓയിൽ ഫിൽറ്ററിൻ്റെ ക്യാപ്പ് നമുക്ക് റിമൂവ് ചെയ്യാം. എന്നിട്ട് ഇതിലുള്ള പഴയ ഓയിൽ ഫിൽറ്റർ ജസ്റ്റ് റിമൂവ് ചെയ്ത് പുതിയ ഓയിൽ ഫിൽറ്റർ കണക്റ്റ് ചെയ്ത് ഫിക്സ് ചെയ്യണം. ഓക്കെ, അവിടെ മൂന്ന് ബോൾട്ടുകളുണ്ട്, ആ മൂന്ന് ബോൾട്ടും ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഓയിൽ ചേഞ്ചിങ്ങിന് വേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഓയിൽ സാവോയിലിൻ്റെ 1550 ഓയിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്തുള്ള ബോൾട്ടുകളൊക്കെ നമ്മൾ റിമൂവ് ചെയ്തു. അപ്പോൾ ഫിൽറ്റർ ക്യാപ്പ് ഓപ്പൺ ചെയ്താൽ ഇതുപോലെ ഉള്ളിലായിട്ട് ആ ഒരു പഴയ ഫിൽറ്റർ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ആ ഒരു ഫിൽറ്റർ നമ്മൾ ഒഴിവാക്കി പുതിയ ഫിൽറ്റർ നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ ഫിൽറ്ററിൻ്റെ ഈ ഒരു ക്യാപ്പ് നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ അത് മൊത്തമായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫിൽറ്റർ ഊരിയെടുത്ത ആ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം നമ്മുടെ വേസ്റ്റ് ഉപയോഗിച്ച്. ഓക്കെ, അപ്പോൾ ആ ഭാഗം ഉൾഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഓക്കെ, ആ ഒരു ഭാഗം നമ്മൾ ക്ലീൻ ചെയ്തു. അടുത്തതായിട്ട് ഫിൽറ്റർ ക്യാപ്പ്, ഓയിൽ ഫിൽറ്ററിൻ്റെ ക്യാപ്പ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഭാഗങ്ങളിലെല്ലാം നമ്മൾ റെഡ് ആനാബോണ്ട് ഇതുപോലെ തേച്ച് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് പുതിയ ഫിൽറ്റർ ആഡ് ചെയ്യണം. അപ്പോൾ ഇതാണ് പുതിയ ഫിൽറ്റർ. ഓക്കെ, അപ്പോൾ ഫിൽറ്റർ ക്യാപ്പിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ ഫിൽറ്റർ വെക്കാം. ഇനി നേരെ നമ്മളിപ്പോൾ ഫിൽറ്റർ ഊരിയെടുത്ത ആ ഭാഗത്തേക്ക് തന്നെ ഇത് ഫിക്സ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ഭാഗത്തേക്കായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റിമൂവ് ചെയ്ത ആ ബോൾട്ടുകളൊക്കെ ടൈറ്റാക്കി കൊടുക്കാം. ഇപ്പോൾ ഓയിൽ ഫിൽറ്റർ നമ്മൾ പുതിയതിട്ടു, പഴയ ഓയിൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്തു പുതിയതിട്ടു. ആ ഒരു ക്യാപ്പ് നമ്മൾ ഇതുപോലെ ടൈറ്റാക്കി കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ പഴയ ഓയിൽ ഫിൽറ്ററിൻ്റെ അവസ്ഥ ജസ്റ്റ് ഒന്ന് കാണുക. ഇതാണ് പഴയ ഓയിൽ ഫിൽറ്റർ. ഉൾഭാഗത്തായിട്ട് നിറച്ച് ചളി, അതായത് ആ ഒരു കറുത്ത ഓയിൽ കാര്യങ്ങളൊക്കെ അയക്കാൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു നമ്മൾ നേരത്തെ ഊരിയെടുത്ത ആ രണ്ട് ബോൾട്ടുകൾ നമ്മൾ ഫിക്സ് ചെയ്യണം. കുറച്ച് ആനാബോണ്ട് അവിടെ ബോൾട്ടിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ടൈറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ആ ഒരു ബോൾട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് അതിൻ്റെ ബാക്കിലായിട്ട് വരുന്ന ആ ഒരു ബോൾട്ടും കൂടി നമ്മൾ ടൈറ്റ് ചെയ്യണം. രണ്ട് ബോൾട്ടുകളാണ് നമ്മൾ താഴെ നിന്ന് റിമൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതും നമ്മൾ ജസ്റ്റ് കുറച്ച് ആനാബോണ്ട് തേച്ച് കൊടുത്ത് ഇതുപോലെ നമ്മൾ ടൈറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഫുൾ ടൈറ്റ് ആക്കി. അപ്പോൾ ഇപ്പോൾ നമ്മൾ എല്ലാ ഓയിലുകളും ചോർത്തിയെടുത്ത് ഫിൽറ്ററും ചേഞ്ച് ചെയ്തു. ഇനി നമ്മൾ ഓയിൽ ഒഴിക്കുകയാണ്.
അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സാവോയിലിൻ്റെ 1550 ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, 2.5 ലിറ്റർ ആണിത് വരുന്നത്. അപ്പോൾ 2.5 ലിറ്റർ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഓയിൽ ചേഞ്ച് കഴിഞ്ഞാൽ ബുള്ളറ്റ് നന്നായി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക, എന്നാലേ ഞാൻ വിടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. പിന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഏകദേശം മുഴുവനായിട്ട് നമ്മൾ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ലേശം കൂടി ഓയിൽ ഒഴിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ഓയിൽ ഒഴിച്ചു. ഇനി ആ ഒരു ഭാഗം നമ്മൾക്ക് അവിടെയുള്ള ആ ഒരു ടോപ്പ് ജസ്റ്റ് ടൈറ്റാക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓയിൽ ചേഞ്ചിങ് മുഴുവനായിട്ട് കഴിഞ്ഞു. ഇനി ബുള്ളറ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. പുറത്തേക്ക് നിർത്തിയിട്ടിട്ട് നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഉറപ്പായും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അടുത്തൊരു പുതിയ വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.